ഇപ്പോൾ ലോങ് ഓടി അതുപോലെ സിറ്റീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത്ര ഉപയോഗങ്ങളിലൊക്കെ ആവറേജ് ആയിട്ട് കിട്ടിയിട്ടുള്ള മൈലേജ് എത്ര ആണ്? ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു എങ്ങനെ ഓട്ടോമാറ്റിക്കിലോട്ട് പോയപ്പോ, പക്ഷെങ്കിൽ ഒരു ദിവസം ഓടിച്ചപ്പോഴേ കുഴപ്പമില്ലായിരുന്നു. ചില ഫോണിന്റെ ആ ഫീച്ചേഴ്സ് ആണ്, ഹൈറ്റ് ഈ തല ഇടിക്കത്തില്ല, ചെവി എന്ന് കൊള്ളത്തില്ല. അൾട്രോസ് വരുന്നതിന് മുമ്പേ എടുത്തോണ്ടല്ലേ അൾട്രോസ് എടുത്തേ, അല്ലേ അൾട്രോസ് എടുക്കാറുണ്ട്. കേറ്റം കേറുമ്പോഴും ഗിയർ മാറാൻ ചിലപ്പോ ഒരു ഒരു ചിന്തിക്കണവർക്ക് അതിന് ഒന്ന് ഇത് ചെയ്തിട്ട് മറ്റേ ലോക അതിന് അതിന് മാർഗമുണ്ട്. സർവീസ് മറ്റുള്ള വണ്ടിയുടെ ആ സ്റ്റാൻഡേർഡിലേക്ക് സർവീസ് സ്റ്റേഷൻസ് വന്നിട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, വോക്ക് വിത്ത് റഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടാറ്റയുടെ ടിയാഗോ എന്ന് പറയുന്ന കാറാണ്. ടിയാഗോ എന്ന് പറയുമ്പം ആ ഒരു റേഞ്ചിൽ കുറേ കാർസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം ടിയാഗോയുടെ അത് വീഡിയോ മാത്രം നമ്മൾ പെൻഡിങ് ആയിരുന്നു, അതും നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹമാണ് ഈ വാഹനം കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ച് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മൊത്തമായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഹായ് അങ്കിൾ, എന്താണ് പേര്? എന്റെ പേര് ജേക്കബ്. ജേക്കബ്, ഓക്കെ. അപ്പം ടിയാഗോ എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നു? 4 years. 4 years ആയി. അപ്പം 4 വർഷമായിട്ട് എന്തുകൊണ്ടാണ് ടിയാഗോ എടുക്കാൻ ഉള്ള ഒരു ഇത് വന്നത്? ടിയാഗോയിലോട്ട് ഒരു ഇന്ത്യൻ കാറ്, ഇപ്പം പക്ഷെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അവരുടെ എല്ലാ ഫീച്ചേഴ്സും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പിന്നെ സേഫ്റ്റി, അത് നോക്കിയിട്ടാണ് ടാറ്റയിലോട്ട് വന്നത് അല്ലേ? അതെ. നേരത്തെ വേറെ ഏത് വാഹനമാണ് ഉപയോഗിച്ചത്? ഇൻഡിക്ക സീറ്റ. ഓ, ടാറ്റ തന്നെ ആയിരുന്നു? ടാറ്റ ഇൻഡിക്ക സീറ്റ് ആയിരുന്നു. ഓക്കെ. അപ്പം ടാറ്റ ഇന്ന് വീണ്ടും ടാറ്റയിലേക്ക് തന്നെ വന്നു. ടാറ്റ തൃപ്തി ആയോണ്ടാണല്ലേ വീണ്ടും ടാറ്റയിലേക്ക്? പിന്നെ കമ്പനിയോട് ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പം പഴയ ടാറ്റ അല്ലല്ലോ, ഇപ്പൊ പുതിയ ടാറ്റയുടെ വാഹനം, അടിപൊളി വാഹനങ്ങൾ. പിന്നെ അവരുടെ എത്തിക്സ്, അതാണ് ഏറ്റവും, അതായത് ടാറ്റ കമ്പനികളുടെ എത്തിക്സ്. അങ്ങനെയാണ് ടാറ്റ ടിയാഗോ എടുക്കാനായിട്ട് കാരണം. വേറെ വാഹനങ്ങളൊക്കെ നോക്കിയിരുന്നോ ഇത് എടുക്കുന്ന സമയത്ത്? പലതൊക്കെ നോക്കിയിരുന്നു. ഇപ്പം മാരുതിയുടെ തന്നെ സെലറി ഉണ്ടായിരുന്നു, വാഗനാർ, പിന്നെ ഹ്യുണ്ടായിയുടെ ഐ10 ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയേ ഉള്ളൂ, പക്ഷെ ഇതിലായിരുന്നു മനസ്സിൽ, ഇതായിരുന്നു ഇത് തന്നെയാണ് ഷുവറാണ്. അൾട്രോസ് വരുന്നതിന് മുമ്പ് എടുത്തോണ്ടല്ലേ അൾട്രോസ് എടുത്തേ, അല്ലേ അൾട്രോസ് എടുക്കാറുണ്ടല്ലേ. ഓക്കെ. അപ്പം 2019 എടുത്താണ് അല്ലേ? 2019 എടുത്താണ്. ഇതിപ്പം വേരിയന്റ് ഏതാണ് വരുന്നത്? ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പം ഇത് അന്ന് എടുത്ത സമയത്ത് എത്ര ആയിരുന്നു ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വന്നത്? അത് 6.5 ലക്ഷത്തിൽ താഴെ തന്നെയായിരുന്നു വില വന്നിരുന്നത്. ഇപ്പൊ ഇതിന്റെ വില ഒക്കെ കണ്ടോ? ഇപ്പം 7 ലക്ഷം അതിനൊക്കെ മുകളിലൊക്കെ പോയേക്കാണ്. നല്ല, അതായത് ആൾക്കാർ, ആവശ്യക്കാർ കുറെ ഉണ്ട്, അതുകൊണ്ട് കുറെ ആൾക്കാർ ഇത് എടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഇത് ഇത്രയും നാള് ഉപയോഗിച്ചതിൽ? 3 വർഷം എന്ന് പറയുന്ന, 4 വർഷം എന്ന് പറയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? കംഫർട്ടബിൾ ആണ്. പിന്നെ കയറാൻ ഇറങ്ങാനുള്ള സൗകര്യം വളരെ, പല കാറിനെ അപേക്ഷിച്ചും നല്ല, അതായത് ഏതാണ്ട് ചില ഫോണിന്റെ ആ ഫീച്ചേഴ്സ് ആണ്. ഹൈറ്റ് ഈ തല ഇടിക്കത്തില്ല, ചെവി എന്ന് കൊള്ളത്തില്ല, അങ്ങനെയുള്ള ഒത്തിരി ഉണ്ട്. സീറ്റ് ഹൈറ്റ് ഉണ്ട്, സീറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളെല്ലാം ഉണ്ട്, തോന്നിയിട്ടുണ്ട്. പിന്നെ ഹർമാന്റെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഹർമാന്റെ മ്യൂസിക് സിസ്റ്റം ആണല്ലേ? ഓക്കെ ഓക്കെ, അതൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതും കൊണ്ട് ലോങ് ഡ്രൈവ് ഒക്കെ അങ്ങനെ പോയിട്ടുണ്ടോ? ഉണ്ട്, ബാംഗ്ലൂർ. ബാംഗ്ലൂർ പോയിട്ടുണ്ട്? ബാംഗ്ലൂർ, എറണാകുളം ഒക്കെ സ്ഥിരം ഓടുന്ന ബാംഗ്ലൂർ. അത് ശരി. അപ്പം അവിടെ ഒക്കെ പോയപ്പോ എങ്ങനെയുണ്ട് ഒരു ട്രാവലിന്റെ ഒരു എക്സ്പീരിയൻസ്? ഒരു കുഴപ്പമില്ല. 140, ഓ, നല്ല സ്പീഡിൽ തന്നെ. 140, അതായത് അവരുടെ മെയിൻ റോഡിൽ കയറി കഴിഞ്ഞ, കേരളം വിട്ട് കഴിഞ്ഞാൽ അതേ പറ്റുള്ളൂ. അവര് 30-50 റേഞ്ചിൽ പോകേണ്ടി വരും. അപ്പം അവർക്ക് പോകുമ്പോ നല്ല ഒരു ഇതാണ് കിട്ടുന്നത് അല്ലേ? കൂടി ഇരുന്ന് യാത്ര ചെയ്യുന്നവരെങ്ങനെയാണ്? ഇപ്പൊ വൈഫുമായിട്ടൊക്കെ പോകുമ്പോ എങ്ങനെയാണ്? ഓടിക്കുന്നോണ്ട് കംഫർട്ടബിൾ ആണ്. ഓടിക്കുന്നുണ്ട്, കംഫർട്ടബിൾ ആണ്, കംഫർട്ടബിൾ ആണ്. ബാംഗ്ലൂർ പോകുമ്പോ ഇപ്പൊ ഒരു കൂടെ ഒരാളോട് ഉണ്ടോ ഓടിക്കാൻ? അല്ലെ, ഓടിക്കുന്ന സാധനം ആവശ്യം വന്നാൽ ഇവിടെ ലോക്കലൊക്കെ
ഓക്കെ ലോക്കലി ഇപ്പം ഇതിപ്പോ ടൗണിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നല്ലൊരു ഡെയിലി കമ്മ്യൂട്ടർ തന്നെ ആണല്ലോ. അപ്പം ടൗണിലൊക്കെ പോകുന്ന സമയത്ത് പാർക്കിംഗിലും ഒക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? കുഴപ്പമില്ല, നല്ല ഇതുണ്ട്, നല്ല ഇതുണ്ട്. ഹൈറ്റ്, റോഡ് ക്ലിയറൻസ് നല്ല, റോഡ് ക്ലിയറൻസ് നല്ല ഉണ്ട്. ഓക്കെ, നല്ല ക്ലിയറൻസ് ഉണ്ട്. ക്ലിയറൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും അടി ഇടിക്കുന്ന വലിയ പേടിക്കണ്ട, സാധാരണ വണ്ടിയേക്കാളിലൊക്കെ. ഓക്കെ, നല്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ ലോങ് ഓടി അതുപോലെ സിറ്റീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്ര ഉപയോഗങ്ങളിലൊക്കെ ആവറേജ് ആയിട്ട് കിട്ടിയിട്ടുള്ള മൈലേജ് എത്ര ആണ്? ഏകദേശം എത്ര മോശം, നമ്മൾ പിന്നെ എപ്പോഴും എ സി ഓഫ് ആകാതെ ഇടുന്നത് കൊണ്ട് അറിയത്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും 14-15 കിട്ടും. എപ്പോഴും സ്റ്റോപ്പ് ചെയ്യുമ്പോഴൊക്കെ എ സി ഇട്ട് ഷോപ്പിംഗിന് ആരെങ്കിലും വണ്ടിയെ കാണും, അങ്ങനെ. അല്ലെങ്കിൽ 16 മുകളില് കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ലോക്കൽ ഓടിച്ചാൽ വണ്ടി നിർത്തി ഇടുമ്പോഴേ സി ഇട്ട് ഇടുന്നോണ്ടാണ് അത്രയും കാണിക്കുന്നത്. ബാംഗ്ലൂരിൽ പോയപ്പോ 21 വരെ 21 വരെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓ, അത് നല്ലൊരു മൈലേജ് തന്നെ ആണല്ലോ. ഓക്കെ, അപ്പം പിന്നീട് എങ്ങനെയാ ഇതിന്റെ ഒരു പെർഫോമൻസ്? ഇപ്പം AMT ഗിയർ ബോക്സ് ആണല്ലോ വരുന്നത്. അപ്പൊ AMT ഗിയർ ബോക്സിന്റേതായ നോർമലി ഉള്ള ലാഗുകൾ കാണുമല്ലോ? അതുണ്ട്, അതുണ്ട്. അത് എസ്പെഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോ ചില സമയത്ത് ഇതുണ്ട്. കയറ്റം കയറുമ്പോഴോ? കയറ്റം കയറുമ്പോഴും ഗിയർ മാറാൻ ചിലപ്പോ ഒരു ഒരു രണ്ട് സെക്കൻഡ് ലാഗ് ചിന്തിക്കണവർക്ക്. അതിന് ഒന്ന് ഇത് ചെയ്തിട്ട് മറ്റേ ലോവർ ഗിയർ, അതിന് അതിന് മാർഗമുണ്ട്. ആക്സിലേറ്ററിലെ പെട്ടെന്നൊരു ഒരു ഇത് കൊടുത്താൽ മതി, അന്നേരം ഓട്ടോമാറ്റിക് ആയിട്ട് സെക്കൻഡിലോ വണ്ണിലോ വരും. അതാണ് ഒരു ട്രിക്കാണ്, ട്രിക്കാണ് അത്. നമ്മൾ ഓടിക്കുമ്പോഴും എല്ലാം ഉണ്ട്. ആ ഗിയർ ചേഞ്ചിങ്ങിന് പെട്ടെന്ന് ഓട്ടേക്ക് ആണെങ്കിലൊക്കെ ലോ ഗിയറിലോട്ട് വരാനായിട്ട് ഒന്ന് ആക്സിലേറ്ററിൽ ഒന്ന് ക്വിക്കായിട്ട് ഒരു ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഒന്ന് അമർത്തിയിട്ട് വിട്ടാൽ ലോവർ ഗിയറിലേക്ക് വരും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ കാണികൾക്ക് പ്രയോജനമാകും, അറിയാത്തവർക്ക് പ്രയോജനമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറും അല്ലേ? ലോവർ ഗിയറിലോട്ട് വരും, വരും. പിന്നീട് ഈ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ നമുക്കൊന്ന് പിടിച്ചു വലിക്കുന്ന ഒരു ഫീൽ വരാറുണ്ടോ? എനിക്ക് പിന്നെ മറ്റേ എന്താ മാനുവൽ ഗിയർ ആണ് ഇഷ്ടം. കാര്യം എല്ലായിടത്തും നിർത്തിയിട്ട് സ്പീഡി എടുത്തു പോകണമെന്നൊക്കെ ഉള്ള ഇതുണ്ട്. ഇതിനത് തീരെ കുറവൊന്നും ഇല്ല. ഓടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. പിന്നെ ക്രോളിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഗിയറിൽ ഇട്ടിട്ട് ആക്സിലേറ്റർ കാലും എടുക്കണ്ട, അത് ക്രോൾ ചെയ്ത് പൊക്കോളും തന്നെ. പക്ഷെ ഗിയറും അയ്യോ എല്ലാ ഡോറും അടഞ്ഞിരിക്കണം. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ഒന്നുകൂടെ ബ്രേക്ക് ഔട്ടിട്ട് അടച്ചിട്ട് രണ്ടാമത് കാലെടുത്താൽ അത് ക്രോൾ ചെയ്തോണ്ടിരിക്കും. ഈ സിഗ്നലിലൊക്കെ ഇച്ചിരി കുറച്ച് കുറച്ച് അഡ്വാൻസ് ചെയ്യാൻ വളരെ ഗുണകരമാണ്. അപ്പൊ പിന്നീട് ഹിൽ ഹോൾഡ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമല്ലോ? ഇല്ല, ഇതിന് ഹിൽ ഹോൾഡ് ഇല്ല. ഇതിന് ഹിൽ ഹോൾഡ് ഇല്ല, CVT ഉള്ളൂ. ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ കേറ്റം കയറുമ്പോ പുറമോട്ട് പോയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഓടിക്കുന്ന എടുക്കുമല്ലേ. പിന്നെ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തിട്ട് അങ്ങ് എടുക്കും. എട്ടുമ്പോ അത് തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി. അദ്ദേഹം കൂടെ ഒരുമിച്ചാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. എങ്ങനെയുണ്ട്, ഡ്രൈവ് ചെയ്ത് പോവാറുണ്ടോ? ഇവിടെ ഇല്ലായിരുന്നു, ഇല്ലാഞ്ഞപ്പോഴാ ഞാൻ കൂടുതൽ ഡ്രൈവ് ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പൊ ഇങ്ങ് വന്നതുകൊണ്ട് ഞാൻ അധികം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അന്ന് ഈ ടിയാഗോ യൂസ് ചെയ്തായിരുന്നോ? അപ്പം ഓട്ടോമാറ്റിക് ആയതിന്റെ എങ്ങനെയുണ്ടായിരുന്നു ഓടിക്കുമ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, ആദ്യം ഞാൻ മാനുവൽ ആയിരുന്നു. ടെസ്റ്റ് പറഞ്ഞിരുന്നത് അല്ലേ? സീറ്റ് ഓടിച്ചിരുന്നു. പിന്നീട് ഓട്ടോമാറ്റിക് വന്നപ്പോ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു എങ്ങനെ ഓട്ടോമാറ്റിക്കിലോട്ട് പോയപ്പോ. പക്ഷെ ഒരു ദിവസം ഓടിച്ചപ്പോഴേ കുഴപ്പമില്ലായിരുന്നു, കയ്യിലായി വണ്ടി അല്ലേ. ഓക്കെ, അപ്പം അതാണ് രണ്ടുപേരുടെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ സർവീസിന്റെ എക്സ്പീരിയൻസ്? ടാറ്റയുടെ കുറെ പേര് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് സർവീസ്. സർവീസ് മറ്റുള്ള വണ്ടിയുടെ ആ സ്റ്റാൻഡേർഡിലേക്ക് സർവീസ് സ്റ്റേഷൻസ് വന്നിട്ടില്ല. മേ ബി അത് ഇതുള്ളോണ്ടായിരുന്നായിരിക്കും. നേരത്തെ സീറ്റായും അങ്ങനെയുള്ള വണ്ടികളെ ഉള്ളായിരുന്നല്ലോ അവരുടെ സെറ്റപ്പ്. ഇപ്പം പക്ഷേ ഇപ്പം ഒരുപാട് പുതിയ സ്റ്റേഷൻസ് തുറക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. തുറക്കുന്നതായിട്ടുണ്ടെങ്കിൽ അവര് ഇറക്കുന്ന വണ്ടികളെല്ലാം അടിപൊളി വണ്ടികളാണ്. നമ്മുടെ ഹാരിയർ, നമ്മുടെ ഹെക്സയൊക്കെ ഭയങ്കര, നമ്മള് ഇതിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ഹെക്സയ്ക്കൊക്കെ. പക്ഷെ അത് നിർത്തിപ്പോയൊരു വണ്ടിയായി പോയി എങ്കിലും അത് ഭയങ്കര ആരാധകരായിരുന്നു. പിന്നീട് സഫാരി ഉണ്ട്, ഒത്തിരി വണ്ടികൾ. നെക്സോൺ ഒക്കെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നെക്സോൺ ആണ്. ഇനി ഈ ഒരു ബഡ്ജറ്റിൽ നോക്കുമ്പോ ഇതുണ്ട്. പിന്നീട് വേറെ പഞ്ച് അൾട്രോസ്, ഈ വാഹനങ്ങൾ എല്ലാം തന്നെ വളരെ വിജയകരമായിട്ട് പോകും. അപ്പൊ അവര് സർവീസിന്റെ കാര്യമാണ് അവർക്ക്. അവരുടെ സർവീസ് നമ്മൾ മറ്റുള്ള വണ്ടി ഓടിച്ചിട്ടുള്ളത് ഇപ്പൊ ആദ്യമേ ഇത് എടുക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. വേറെയുള്ള വണ്ടികള് സർവീസിനൊക്കെ കൊണ്ടുപോയിട്ടുള്ളവര്
ഷോറൂംസ് അത് പിന്നെ സർവീസ് സ്റ്റേഷൻസ് അതുപോലെ ഒരു ഇതായിട്ടില്ല. അവര് തീർച്ചയായിട്ടും കുറച്ചുകൂടെ കസ്റ്റമർ റിലേഷൻസ് ഇച്ചിരി കൂടെ സ്ട്രോങ് ആക്കണം അല്ലേ. ഞാനിവിടെ അധികമൊന്നും പോയിട്ടില്ല, ഞാൻ എം കെ മോട്ടോഴ്സിലാണ്. ഇത് കോഴഞ്ചേരി കോഴഞ്ചേരി അവിടെയാണ് ചെയ്യിക്കുന്നത് അല്ലേ. സർവീസ് കോസ്റ്റ് ഒക്കെ എത്ര, ഇപ്പം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഇത്? 16,000. അപ്പം അതിലെത്ര പൈസ നമുക്ക് ഇതുവരെ സർവീസിന് ഏകദേശം മുടക്കാൻ വന്നിട്ടുണ്ടെന്ന്? ഈയിടെ ഒരു 5,000 rupees മുടക്കും. അത് വേണ്ടായിരുന്നു, പക്ഷെ അവരത് കിറ്റ് എടുത്ത് കംപ്ലീറ്റ് മാർഗ്ഗം. ഇത്രയും കിലോമീറ്റർ അല്ലേ ഉള്ളൂ, 40,000 സർവീസ് അവർ ചെയ്തു. അപ്പൊ ഇത്ര ഇയേഴ്സ് ആയോണ്ടായിരിക്കും. ഇയേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ആവശ്യമില്ലായിരുന്നു, ഞാൻ ഓയിൽ മാറാൻ കൊടുത്തെ. ഓക്കെ, അത് ശരി. അവരത് ഫുൾ കിറ്റ് എല്ലാം മാറ്റി മാറ്റി. ഓക്കെ ഓക്കെ, ഇല്ല കുഴപ്പമില്ല. അങ്ങനെയാണ്, ഏജിങ് വരുമ്പോ മാറണമെന്നാണ്, എങ്കിലും നമുക്ക് ആവശ്യമില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും സർവീസിന് ബാക്കി നേരത്തെ കൊടുത്ത സർവീസുകൾക്കൊക്കെ എങ്ങനെയാണ്? കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരു തിരിമറികളോ ഒന്നും കണ്ടിട്ടില്ല, അതൊന്നും കണ്ടിട്ടില്ല. പേഴ്സണലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇല്ല, പിന്നെ അവര് നമ്മൾ പറഞ്ഞില്ലേ, മറ്റോ ഉള്ള വലിയ കമ്പനിന്റെ കാറുകളുമായിട്ട് വെച്ച് നോക്കുമ്പോ നമുക്ക് തോന്നുന്നതായിരിക്കും കൂടുതൽ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഹാരിയർ ഒന്നും ഇവിടെ ഒന്നും അധികം സർവീസിന് വരുന്നില്ലല്ലോ, നമ്മുടെ ഈ ലോക്കൽ ഏരിയ എറണാകുളം ഒക്കെ അല്ലേ വരുന്നുള്ളൂ. അത് എറണാകുളത്തേ ഉള്ളൂ. അന്നേരം അവർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല. വലിയ വണ്ടികളിലെ സ്റ്റാഫും കാണത്തില്ലായിരിക്കുമല്ലോ, ട്രെയിൻഡ് സ്റ്റാഫ് കാണത്തില്ല. അതായിരിക്കും ആക്ച്വൽ റീസൺ. എല്ലാത്തിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിൽ അതിന്റേതായ കാരണങ്ങൾ അവർ പറയുന്നുണ്ട്, എങ്കിലും അത് ഉടനെ ഇംപ്രൂവ് ചെയ്തിരിക്കണം. എങ്കിലൊക്കെ വേൾഡ് ക്ലാസ് വണ്ടികൾ തന്നെയാണ്, ഡിസൈൻ വൈസും പെർഫോമൻസ് വൈസും എല്ലാം കൊണ്ടും. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു ആൻഡി. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ടാറ്റ ടിയാഗോയുടെ യൂസർ എക്സ്പീരിയൻസ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അദ്ദേഹം 4 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. അപ്പം കുറേ എക്സ്പീരിയൻസ്, ലോങ് ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസും കുറേ കാര്യങ്ങൾ, പിന്നീട് ആ AMTയുടെ ഒരു പവർ ലാഗ് വരുന്നതിൻ്റെ ആ ഒരു ചെറിയൊരു ട്രിക്ക് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട സെയിം ഡ്രസ്സ് തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ സെയിം ദിവസം തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത്, അതുകൊണ്ടാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും എല്ലാവരും നമ്മുടെ ചാനൽ എടുത്ത് കാണുക. പിന്നീട് ആ ഒരു ലൈക്ക് ബട്ടനോട് അമർത്തുക. പിന്നീട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വാഹനത്തെ പറ്റിയുള്ള ഡൗട്ട്സും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, നമ്മൾ തീർച്ചയായിട്ടും ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ വേണ്ട ഇതുപോലെ വീണ്ടും എക്സ്പീരിയൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.